नमस्ते आज की कक्षा में सबको हार्दिक स्वागत पिछली कक्षा में सक्कू भाई के घर और परिवार के बारे में पढ़ा और मुंबई में मामा के घर में वह काम करने के लिए आया मामा के घर में रहता था लेकिन मामा वाले बातों से लेकर वहाँ से निकल जाता है और यहाँ निधिन को मामा के घर में छोड़ देने के लिए कहते हैं लेकिन मेरी आई उसको राजी नहीं हुई थी उसके परिवार के सखूब के परिवार के बारे में कहें तो उसके बाबा और बहन गांव में थे सकुबाई बाई माम और बाई ब, बाई नितिन ये तीनों मामा के घर में रहते रेत, रहते थे और मामा वाली बातों से लेकर वहाँ से जाना बाहर जाना पड़ा और पहला दिन वह लोग हम लोग जिस बिल्डिंग में काम करते थे रात को उस बिल्डिंग की सीढ़ी के नीचे सो जाती लेकिन उस दिन रात में और आई साई सारी रात में जागती रहती उस रात में घर से बाहर जाने का जाने के बाद उसका पहला दिन है वो जिस बिल्डिंग में काम करते थे रात में सकूबाई की मां जागती रहती क्योंकि आई बहुत डर गई थी उसकी मां बहुत डर गई थी लेकिन उसके बाद सुबह होने के समय बिल्डिंग के साहब वहाँ आया और वॉचमैन को डांटते रहे ഉസമേ മേരിയായി ബോലി ഹം ലോഗ് ജൽദി എഹാംസേ ചലേജായെങ്കേ ഇപ്പോൾ അവിടുന്ന് വഴക്ക് പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ തന്നെ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളിവിടുന്ന് മാറിക്കോളാം അവിടെ നിന്ന് പൊക്കോളാമെന്ന് അവിടെ ഓഫീസേഴ്സിനോട് പറയുന്നുണ്ട് ആയി ദിൻ ഭർ ഖൂലി അങ്ങനെ പകൽ മുഴുവൻ കോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാനുള്ള റൂമിനെയാണ് പറയുന്നത് കോലി ഒറ്റ മുറി എന്ന് വേണമെങ്കിൽ പറയാം ഡൂണ്ടത്തി അന്വേഷിച്ചുകൊണ്ടിരുന്നു മകർ ഹമേം ഖോലി ദേഗോൺ പക്ഷെ ഞങ്ങൾക്ക് മുറി തരാനായിട്ട് ആരാണുള്ളത് പൈസ കഹാം തേ ഹമാരെ പാസ് ഹമാരേ പാസ് പൈസ കഹാം തേ ഞങ്ങളുടെ കയ്യിൽ പൈസ എവിടെയായിരുന്നു പൈസ അതായത് അന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവിടെ ഏഴ് വീടുകളിൽ പോയി പണിയെടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത് കുറച്ച് പൈസ ഗ്രാമത്തിലേക്ക് അച്ഛൻ അയച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി പൈസ കൊണ്ട് ഇതിൻ്റെ പഠിപ്പ് കഴിയണം ചിലവുകൾ കഴിയണം സഖുബായി ആണെങ്കിൽ വലിയ കുട്ടിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ടായിരുന്നില്ല പിറേക്ക് ഹുസൈൻ മാമ മിൽഖ പിന്നീട് ഹുസൈൻ എന്നു പേരുള്ളൊരു മാമനെ കണ്ടുമുട്ടി ഫിറോസാബാദ് കെത്തി ഫിറോസാബാദിലെ ആളായിരുന്നു അയാൾ ഹസൻ എന്നാണ് ഹുസൈൻ എന്നാണ് പേര് ടാക്സി ചെല്ലാത്തേ ടാക്സി ഓടിക്കുകയാണ് അയാൾ ചെയ്തിരുന്നത് അപ്പോൾ ഒരു ടാക്സിക്കാരനെ ഹുസൈൻ മാമേനെ അവിടെ കണ്ടുമുട്ടുന്നു ഹോം കി കൊയി കൊയിം സഡ് സാൽ കി ഹോങ്കി അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞാൽ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാളാണ് ടാക്സി ഓടിക്കുന്ന പണിയാണ് ചെയ്തിരുന്നത് ഊനെ ഹമാരി ഹാലത്ത് പേർ തരസ് ആയ അപ്പം ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ അയാൾക്കധികം അയാൾക്ക് വളരെയധികം ദയ തോന്നാണ് ഹമാരി ഹാലത്ത് പേർ ഉനേൻ തരസ് ആയ ദയ ആയാ അപ്പോൾ ദയ തോന്നി ഒനോനെ അപ്പനി ആദി കൂലി ഹമേ കിരായപ്പർ ദേയാളെ താമസിക്കുന്ന ആ വീടിൻ്റെ പകുതി ഭാഗം ഹമേ കിരായപ്പർ കിരുന്ന റെൻറ്റ് വാടകയ്ക്ക് ദേദീ തന്നു എന്നാണ് പറയുന്നത് അപ്പം അയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള മനുഷ്യനാണ് ടാക്സി ഓടിക്കാനാണ് പോകുന്നത് അപ്പോൾ ഇവരുടെ അവസ്ഥ കണ്ടപ്പോൾ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ അയാളുടെ റൂമിൻ്റെ പകുതി ഭാഗം വാടകയ്ക്ക് അയാൾ കൊടുത്തു അപ്പോൾ ആ വീടിൻ്റെ എന്ന് ഒരു ഭാഗം അവർക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നോനെ അപ്പനെ ആദി കോരി ഹമേ കിരായെ പ്രദേ ആർ ഇസ്തര് അപ്പനെ പരായ ഹോകയെ അങ്ങനെ അയാൾ താമസിക്കുന്ന മുറി വേറാൾക്കുഴത്ത് അയാൾ അവിടെ എന്തായി മാറി അപ്പനെ പരായ ഹോകയെ അയാളവിടെ അന്യനായിട്ട് മാറി അവർ പരായേ അപ്പനെ അപ്പം അന്യനായ ആൾ സ്വന്തമാവുകയും അത് നേരെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ അങ്ങനെ പറയാം സ്വന്തം അന്യമാവുകയും ചെയ്തു മേരി ആയിനെയും മുച്ചയെ ബോത്ത് സംജായ അവർ കസം ധീഖി മാമാവാലി ബാത് മേ കി സി സി നഹു അപ്പോൾ എൻ്റെ അമ്മ എന്നെ പറഞ്ഞ് വളരെയധികം പറഞ്ഞു മനസ്സിലാക്കിച്ചു എന്താണ് അവർക്ക് അസന്ധി ശബ്ദം പിടിപ്പിക്കുക ഉറപ്പ് വാങ്ങിക്കുക എന്താണ് ഉറപ്പ് വാങ്ങിച്ചത് മാമാവാലി ബാത്മേ കീസി നക്കഹോം അത് മാമൻ്റെ ഭാഗത്തുനിന്നായിട്ടുള്ള ആ കാര്യങ്ങൾ ആരോടും പറയില്ല എന്ന് ഉള്ള വാക്കവിടെ ഉറപ്പവിടെ അമ്മയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു വർണ്ണാമേരി ഷാദി കൈസെ ഹോകി അതല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ വിവാഹം നടക്കുക അപ്പോൾ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആരോ അവളെ വിവാഹം കഴിക്കാനായിട്ട് വരാൻ തയ്യാറാവില്ല അതുകൊണ്ട് ഈ സംഭവങ്ങൾ ആരോടും പറയണ്ട എന്ന് അമ്മ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ബാബ കോപി നോം ആരോടും കൂടി പറയണ്ട അച്ഛനോട് പോലും പറയണ്ട എന്ന് പറയണം നഹിം തോ സസുരാൽ അവർ മായ്ക്കേം വാലോമേ ജഗഡാഹോ ജായക ഇനിയിപ്പോൾ അതല്ലെങ്കിൽ എന്താ ഉണ്ടാവുക സഹസ്രാൽ ആർമാക്കിയ വലോമേ അമ്മ വീടായിട്ടും അച്ഛൻ്റെ വീടുകാരുമായിട്ടും രണ്ട് വീട്ടുകാരുമായിട്ടും അവിടെ ജഗഡ ഹോജ എങ്കിൽ അവിടെ വഴക്ക് നടക്കും അപ്പോൾ അമ്മയുടെ ആങ്ങളെയാണ് ഈ പണി ചെയ്തത് അച്ഛൻ്റെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല അപ്പോൾ അവർ രണ്ട് വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാവുന്നത് കൊണ്ട് ബാബാക്കോ പിന്നക്ക ഹോം അച്ഛനോട് പോലും പറയണ്ടെന്ന് പറയണം ഐസേ കിത്തനെ സാരെ അഭമാൻ വാ അഭമാൻ ഹം അവരത്തെയും ഇസ്ലിയെ സഹലേത്തി ഹെക്കി ഖരോമി കോയി ക്ലൈസ്നഹോ അപ്പോൾ ഇതുപോലെയുള്ള എങ്ങനെയൊക്കെ എത്രയും സാര അപമാനം എത്രയോ അപമാനങ്ങൾ ഇതുപോലെയുള്ള അപമാനങ്ങൾ ഹം ഔരത്തേ നമ്മളെ സ്ത്രീകൾ ഇസ്ലിയെ സഹലിത്തേഹി അതുകൊണ്ടാണ് സഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഗരോമി കോയി ക്ലൈസ്നഹോ അതായത് വീട്ടിൽ അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാവരുത് വഴക്കുണ്ടാവരുതെന്ന് കരുതിട്ട് പല കാര്യങ്ങളും എത്രയോ കാര്യങ്ങൾ നമ്മൾ സ്ത്രീകൾ ഈ അപമാനമൊക്കെ അവിടെ സഹിക്കുകയാണ് ചെയ്യുന്നത് കാരണം അമ്മയുടെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ അവിടെ താമസിച്ചെങ്കിലും പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ വീട്ടിൽ വഴക്കിന് വരും വഴക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ സ്ത്രീകൾ ഇതുപോലെ പല കാര്യങ്ങളും സഹിക്കേണ്ടതായിട്ട് വരുന്നു ചാഹേ വോ ക്ലേശ് ഹമേൻ ജീ തേ ജി ചലാത്തരഹേ ഇനി അങ്ങനെയാണെങ്കിലോ വോ ക്ലേശ് ഈ ബുദ്ധിമുട്ട് ഹമേൻ ജീ തേ ജി ജലാത്തരഹായേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെന്നെ ദഹിപ്പിച്ച് കളയും കത്തിച്ചു കളയുന്ന തരത്തിലുള്ള അപമാനമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് പറയുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത് ജീവിതം മുഴുവനും ആളിൽ കത്തിക്കൊണ്ടിരിക്കും അവിടെ പറയുന്നത് തീൻ ചാർ സാൽ മേരി ആയിനെ ബഹുത്ത് മേഹനത്തേക്ക് അങ്ങനെ എൻ്റെ അമ്മ തീൻ ചാർ സാൽ ഒരു മൂന്ന് നാല് വർഷം ബഹുത്ത് മേഹനത്തേക്ക് ബഹുത്ത് കഠിന പ്രയത്നക്ക് വളരെയധികം കഠിനമായിട്ട് അധ്വാനിച്ചു ഹാർഡ് വർക്ക് ചെയ്തു ഹം ലോക് സാൽമേ കബി ഹഫ്തേ ദസ് ദിൻ കെയിലിയെ ഹി ഗവ് ജാത്യത്തെ അപ്പം ഞങ്ങൾ വർഷത്തിൽ കബി ഹഫ്തേ ചിലപ്പോൾ ഒരാഴ്ചക്ക് ചിലപ്പോൾ ദസ് ദിൻ കെയിലിയെ പത്ത് ദിവസത്തിന് വേണ്ടിയിട്ട് ഗവ്ചാത്യത്തെ ഗ്രാമത്തിലേക്ക് പോയിരുന്നു ഇപ്പോൾ ഇവിടെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് പോവുള്ളൂ പോകുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച നിൽക്കുക അല്ലെങ്കിൽ പത്ത് ദിവസം വരെ വീട്ടിൽ നിൽക്കുമായിരുന്നു അങ്ങനെയാണ് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് മഹാമ്പിമേരിയായി ഒത്തിരി ഈ മേഹനത്ത് കർത്തി അവിടെ ചെന്നിട്ടും ഗ്രാമത്തിൽ ചെന്നാലും എൻ്റെ അമ്മ വളരെ അത്രക്കധികം അവിടെ അധ്വാനിക്കുമായിരുന്നു രാത് ദിൻ ബാബാക്കീ സേവ കർത്തി പകലും രാത്രി മുഴുവൻ അച്ഛനെ ശുശ്രൂഷയും ചെയ്തിരുന്നു അച്ഛനും വയ്യാണ്ടിയായി അച്ഛനും നോക്കിയിരുന്നതും അമ്മ തന്നെയാണ് ലേക്കിൻ ബാബ ഫിർ ബി ചൊവ്ബീസം കണ്ടി ദുഃഖിരത്തെയും എങ്കിലും അച്ഛൻ ഇരുപത്തിനാല് മണിക്കൂറും ചൗബീസോം കണ്ടേ എങ്കിൽ കൂടി ബാബ ചവീസോ കണ്ടേ ദുഃഖീരേത്തെ ഇരുപത്തിനാല് മണിക്കൂറും ദുഃഖിതനായിട്ട് തന്നെയാണ് ഇരുന്നിരുന്നത് അപ്പോൾ പത്ത് ദിവസത്തേക്കാണെങ്കിൽ ഒരാഴ്ചക്കാണ് ചെല്ലുമ്പോൾ അച്ഛനെ ശുശ്രൂഷിച്ചിരുന്നൊക്കെ അമ്മ തന്നെയായിരുന്നു ദുബലെ ബി ബോത്ത് ഹോകയത്തെ ഒരുപാട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു ക്ഷീണിച്ച് മെലിഞ്ഞിരുന്നു ഓർ മേം ഓർ ആയി ജോ ബി ചീസ് ഉൻ കിലേ ലേക്കർ ജാത്തേ ചുപ് ചാബ് രക്ചേത്ത് രക് ലേത്തെ മേ ഓർ ആയി അപ്പം ഞാനും അമ്മയും ജോ ബീ ചീസ് ഏത് സാധനമായാലും ഉൻ കെയിലേക്കർജാത്തെ അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേ ചുപ്ചാപ്പ് രക്കിലേത്തേ അതും മിണ്ടാതെ അവിടെ വെക്കുക മാത്രമാണ് ചെയ്തിരുന്നത് ഹസ്തേ ആർ ബോൾ തേ ബീനഹിൻ തേ ചിരിക്കുകയോ വർത്തമാനം പറയുകയോ ഒന്നും തന്നെ ചെയ്യുമായിരുന്നില്ല വളരെയധികം ദുഃഖിതനായിട്ട് അദ്ദേഹത്തെ കാണപ്പെടുകയാണ് അപ്പോൾ എന്ത് കൊണ്ടുവന്നാലും എന്ത് സാധനം കൊടുത്താലും അച്ഛൻ ഒന്നും മിണ്ടുമായിരുന്നില്ല എല്ലാം അവിടെ വാങ്ങിച്ചവിടെ വയ്ക്കുമെന്നല്ലാതെ ചിരിക്കുകയോ അവരായിട്ട് സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല ഐസല ജയ്സി അന്തർ ഹി അന്തർ ഗുൽ തേജാരി ഹോം അപ്പോൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അച്ഛൻ്റെ ഇരിപ്പും അങ്ങനെയുള്ള ചിന്തകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഐസ ലക്താത്ത് തോന്നുമ്പോഴായിരുന്നു എന്താണ് അന്തർഹി അന്തർ ഗുൽ തേജാർ ഹി ഹോം മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ആ മനസ്സിനെ കാർന്നു തിന്നുന്നത് പോലെ അല്ലെങ്കിൽ എന്തൊക്കെയോ ഉള്ളിൽ കിടന്ന് നീറിപ്പുകയെന്നത് പോലെ കാണുന്നവർക്ക് തോന്നിയിരുന്നു മുജിസ്സേ ചോട്ടി ബെഹൻ വാസന്തി ബി അബ് ജവാൻ ഹോഗീതി ഇപ്പം നമ്മളെ ഗ്രാമത്തിലെ അച്ഛൻ്റെ കൂടെ അച്ഛനെ നോക്കാനായിട്ട് നിർത്തിപ്പോകുന്നതാണ് വാസന്തിയെ സഹോദരിയെ മുജിസ്സേ ചോട്ടി ബെഹൻ വാസന്തി ബി അബ് ജവാൻ ഹോഗീതി ഇപ്പം എന്നെക്കാളും ഇളയ സഹോദരിയായ നമ്മുടെ വാസന്തിയും ഇപ്പോൾ അവിടെ പ്രായമായി അവൾക്ക് അവളെ യുവതിയായിട്ട് മാറി ഉസ്കി കാട്ടി പരിവാർമ എന്ന ജാനേക്ക് ഇസ്പ്രയും ഉസ്കി കാട്ടി കാട്ടി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആകൃതി അതായത് സക്കൂവിനെ പോലെ ആയിരുന്നില്ല എന്ന് പറയുന്നത് ഉസ്കി കാട്ടി പരിവാർമയെന്ന ജാനേക്ക് ഇസ്പ്രഗേയും അവളുടെ ആ രൂപം അല്ലെങ്കിൽ അവളുടെ ആകൃതി എന്ന് പറയുന്നത് കുടുംബത്തിലെ ആർക്കാണെന്ന് അറിഞ്ഞുകൂടാ അതുപോലത്തെ രൂപം ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞുകൂടാ ഖൂബ് ലംബി ചവിടിയും മൂട്ടി താസി നല്ല നീളവും വീതിയും അതുപോലെ നല്ല തടിയൊക്കെ ഉള്ള ഒരു രൂപമായിരുന്നു ശരീരമായിരുന്നു നമ്മുടെ വാസന്തിയുടെ കണ്ടിഞ്ഞാൽ സക്കുവിനെക്കാളും മൂത്തതാണ് വാസന്തി തോന്നുന്നത് സക്കുവിനേക്കാളും സക്കുവിൻ്റെ ചേച്ചിയായിട്ട് തോന്നും എന്നറിയുന്നു അത്രയും തടി ആരോഗ്യവും നീളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വോ ജവാൻ ക്യാ ഹു ജയ് സേ കുസിബത്ത് ആഗോ അപ്പോൾ ക്യാ ഹു അവളപ്പോൾ അവിടെ യുവതിയായിട്ട് മാറി ജയ്സോയി മുസ്തിബത്താകെ ഹോ അതായത് എന്തോ ഒരു അപകടം എന്തോ ഒരു വിഷമം വന്നതുപോലെയാണ് അവൾ അത്രയ്ക്കും പെട്ടെന്നാണ് അവിടെ പ്രായമായിട്ട് തീർന്നത് മുസ്കി ജവാനി ഹർ കെ സി കോൽക്കാത്തിഹേ അവളുടെ യുവത്വം എന്ന് പറയുന്നത് എല്ലാവരെയും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളൊരു വളർച്ചയായിരുന്നു അവളുടെ അതൊന്ന് നേരത്തെ പറഞ്ഞ നമ്മൾ സക്കുനേക്കാളും ആരോഗ്യവും തടിയും നിങ്ങളൊക്കെ വസന്തിക്കുണ്ടായിരുന്നു പറയുന്നത് അതായത് എല്ലാവരെയും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു വളർച്ചയായിരുന്നു നമ്മുടെ വാസന്തിയുടെ ഹേ ഉദർ ഖ്യാ ദേഗ്താ ഹേ ഇതർ ദേഗ്ഞ ഇതെന്താ അവിടെ നോക്കുന്നേ ഇവിടേക്ക് നോക്കുന്നില്ലേന്ന് ചോദിക്കുന്ന തരത്തിലുള്ള വളർച്ച മേ ജവാൻ ഹോ ഗെയ് ഹോം ഞാനും യുവതിയായിട്ട് എന്ന് പറയുന്നു എന്തിനാ അവിടേക്ക് നോക്കണേ ഇവിടേക്ക് നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള വളർച്ചയായിരുന്നു പറയുന്നത് हमारे में एक अहमद ഹമാരെ ഖേം ത ഞങ്ങളുടെ ഗ്രാമത്തിലെ അഹമ്മദ് പേരുള്ള ഒരു റിക്ഷക്കാരനുണ്ടായിരുന്നു ഇപ്പം അച്ഛനും വിഷമം ഉണ്ടാവുള്ള കാരണങ്ങൾ പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് എന്താണ് അവളും പ്രായമായി വലിയ പെൺകുട്ടിയായി ആ ഗ്രാമത്തിലൊരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് എന്നാണ് ബാബാ കോ ശക്ത ബാബാക്കോ ശങ്കാത്ത അച്ഛനെ സംശയമുണ്ടായിരുന്നു എന്താണ് വാസന്തി വാസന്തി അയാളുടെ വരയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം അച്ഛൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആയി ബാബ ചേ കി ജൽദി ജൽദി ഉസ്കി ഛാദീ കർതേ ആയി ആർ ബാബ ചാത്തേ അമ്മയെ ആഗ്രഹിച്ചിരുന്നു എന്താണ് ജൽദി ജൽദി ഉസ്കി ഛാദി കർതേ പെട്ടെന്ന് തന്നെ ആൾ കഴിച്ചു കൊടുക്കണമെന്ന് വീട്ടുകാർ ആഗ്രഹിക്കുകയാണ് േക്കിൻ മേ ബെഡിത്തിന ഇസ്ലിയേ പഹലെ മേരി ഛാദിക്ക് സൂചിയേം പക്ഷേ ഞാനായിരുന്നു മൂത്തത് അതേ വാസന്തേക്കാളും മൂത്തത് സ്വക്കുവായിരുന്നു അതുകൊണ്ട് ഇസ്ലിയേ പഹലെ മേരി ഛാതിക്ക് സൂചിയുകയും അതുകൊണ്ട് ആദ്യം എൻ്റെ വാഹകൾക്കാനുള്ള കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കാനായിട്ട് തുടങ്ങി അവർ താപടത്തോട് മേരി ഛാദീ ഖർദിക്കയും താപടത്തോട് എന്ന് പറഞ്ഞാൽ പിടിച്ച പിടിയാലേ കെട്ടിക്കുക എന്ന് പറയില്ലേ താബട്ടോട് അതായത് എത്രയും പെട്ടെന്ന് ആരുടെ വിവാഹം കഴിച്ചു കൊടുത്തു മേരി ഛാദി കർദി ഗൈ എൻ്റെ വിവാഹം കഴിഞ്ഞു മേരി ഷാദി ഹോനെ അവർ ബസ് തക് നിതി പാസ് കർത്തി ലിയാഥ അപ്പം എൻ്റെ കല്യാണം കഴിയിലും വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനൊപ്പം തന്നെ നിതിൻ ദസ്വീം പാസ് കർലി തീ നിതിൻ അവിടെ പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരുന്നു അവർ ഗ്യാരാഹ്മി മേ ദാഖിലേലിയാത ഗ്യാരഹ്മി കക്ഷാമേ പതിനൊന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തിരുന്നു അപ്പോൾ അവൻ പത്താം ക്ലാസ് കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ നമ്മുടെ സക്കുബായുടെ വിവാഹം കഴിഞ്ഞു അങ്ങനെ പ്ലസ് വണ്ണിലേക്ക് കുട്ടിയോടെ പ്രവേശിക്കുകയാണ് ആയി വാപ്പസ് ഗവ് ചലി ഗീം ആയി വാപ്പസ് ഗവ് ചലി ഗൈ അങ്ങനെ ആയി തിരിച്ച് ഗ്രാമത്തിലേക്ക് പോന്നു ി ബാബ ബോഹത്ത് ഭീമാരഹനയിലേക്ക് എത്തേ കാരണം എന്താണ് അച്ഛൻ അസുഖം കൂടുതലായിട്ട് ഉണ്ടായിരുന്നു ബാബ ബോത്ത് ഭീമാരഹനയിലേക്ക് എത്തേ അതായത് അച്ഛൻ അസുഖം കൂടുതലായിരുന്നു അതുകൊണ്ട് ആയി വാപ്പസ് ഗവ് ചലിക അമ്മ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോന്നു മുൻകോ രോസ് രാം കോർ ആചാത്താത്ത അപ്പോൾ ഇവിടെ നമ്മുടെ സഖുവിൻ്റെ അച്ഛനെ ഡെയിലി എപ്പോഴും ഷാംകോ സന്ധ്യയാകുമ്പോൾ ബുക്കാ റാജ താത്ത പനി വരുമായിരുന്നു എന്ന് പറയുന്നത് ഓർമ്മയപ്പിനെ ആദമിക്ക് സാത്ത് ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ യഹാം ബോംബെ മേര് താത്ത ഞാനിവിടെ ബോംബെയിലാണ് എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത് മേരെ ആദമി കന്നാം യശ്വന്ത് ഖാക്ക് എൻ്റെ ഭർത്താവിൻ്റെ പേര് യശ്വന്ത് ഖാക്ക് എന്നാണ് ചോദിക്കേട്ടാ സക്കുബായ്ക്ക് ഒക്കെ പതിക്കന്നാം ഖ്യാത്ത സക്കുബായ്ക്കെ പതി യശ്ചന്ദ് ഖാഗ് ധ യശ്ചന്ദ് ഖാഖ് എന്നാണ് സഖുബായുടെ ഭർത്താവിൻ്റെ പേര് വോ താനേക്ക് ചുങ്കീപ്പർ കാം കർത്താത്ത ന്യൂസ് കി കാഖ്യാത്ത അദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു എന്താണ് വോ താനേക്ക് ചുങ്കീ പർ കാം കർത്താത്ത അതായത് താനേന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ഓഫീസ് എന്നുള്ള അർത്ഥം ചുങ്കി ചുങ്കിന്ന് പറഞ്ഞാൽ ചുങ്കം അതായത് ടാക്സ് പിരിക്കുന്ന അല്ലെങ്കിൽ ടാക്സ് പിടിക്കുന്ന ജോലിയായിരുന്നു അല്ലെങ്കിൽ ചുങ്കം പിരിക്കുന്ന ജോലിയായിരുന്നു നമ്മുടെ യശ്വന്ത് കാക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ ചുങ്കം അതായത് ടാക്സ് കളക്റ്റ് ചെയ്യുന്ന പണിയാണ് അദ്ദേഹം ചെയ്തിരുന്നത് മഹീനമേ ദോ ഡായി ഹസാർ കമാൽ എത്താത്ത ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപ വരെ അദ്ദേഹം സമ്പാദിച്ചിരുന്നു പറയുന്നത് മഹീനമേ ദോ ഡായി ഹസാർ ദോ ഡായി ഹസാർ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് രണ്ടര അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ അദ്ദേഹം സമ്പാദിച്ചിരുന്നു ഷാദിക്ക് പഹരി രാത് കോഹി യശ്വന്ത് മേരേക്കോ ബോല ഇപ്പം വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ യശ്വന്ത് എന്നോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് സഖ്യാ മേ ഊപ്പർക്ക് കമായി സേഖർ ചലാനെ മാലാനി ഹീം നോക്ക് സഖു ഞാൻ കൂടുതൽ അതായത് കിട്ടുന്നതിനേക്കാളും കൂടുതൽ സമ്പാ സമ്പാദ്യത്തിൽ നിന്ന് ഗർജലാനീ വലനഹി അത് വീട് നോക്കുന്ന ആളല്ല ഊപ്പർക്കീകമായി അതായത് ഒരുപാട് സമ്പാദ്യത്തിൽ നിന്നെടുത്ത് ജീവിക്കുന്ന ആളല്ല ഇസി തുജി ഗർക്ക ഗർച്ച ചലാന ഹുക അപ്പോൾ നീ ഇതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ ചിലവുകൾ നടത്തണം എന്നാണ് പറയുന്നത് അത് കൂടുതലായിട്ട് സമ്പാദ്യമൊന്നുമില്ല ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് നീ ഞാൻ ഇത്രനാൾ അങ്ങനെയാണ് വീട് നടത്തിയത് ഇനിയും നീ വീട് ഇങ്ങനെയാണ് നടത്തേണ്ടത് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് ചിലവ് ചെയ്യണമെന്ന് പറയണം മേനെ കഹ കായ്ക്കോ തൂ ചിന്താകർത്താഹേ അപ്പം ഞാൻ പറഞ്ഞു ക്യോം തൂ ഇസി പ്രകാരം ചിന്താകർത്താഹേ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് കറിനേലി എനിക്ക് കയ്യില്ലേ കാമകരനെ എനിക്ക് കയ്യില്ലേ ജോലി ചെയ്യാനായിട്ട് എനിക്ക് കയ്യില്ലേ മേരാതമേ ബി ബഹുത്ത് അച്ചാത്താ എൻ്റെ ഭർത്താവ് കാണാൻ നല്ലൊരു മനുഷ്യനായിരുന്നു ദേക്നെ മേ ബി ബഹുത്ത് അച്ചാത്താ കാണുമ്പോൾ തന്നെ നല്ലൊരു മനുഷ്യനായിരുന്നു നമ്മുടെ യശ്വന്ത് ഖാഗ് എന്ന് പറയുന്നത് സഖുബായുടെ ഭർത്താവ് അച്ഛ യാൻ ഈ ബഹുത്ത് അച്ചാ നല്ലതെന്നാണ് അത്രയും നല്ലതായിരുന്നു പറയുന്നത് മുജയെ ബഹുത്ത് പ്യാർ കർത്താത്ത എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു ആർ ഉസ്നെ ഭഗവാൻ കി സബ്സെ ബഡി കൃപ മേരി സാ സ്നേഹിന് ആർ ഉസ്മേം അതിലെ സ ഭഗവാൻക്ക് സബ്സെ ബഡി കൃപ അതായത് ഈശ്വരൻ്റെ ഏറ്റവും വലിയ കൃപ അനുഗ്രഹം എന്ന് പറയുന്നത് മേരി സാസ്നേഹീന്തി എനിക്കാരും ഉണ്ടായിരുന്നില്ല അമ്മായിമ്മ ഉണ്ടായിരുന്നില്ല അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നന്നത് നനത് എന്നെ സിസ്റ്റൻ ലോ നാത്തൂൺ എന്നൊക്കെ പറയും ഭർത്താവിൻ്റെ പെങ്ങൾ നന്നത് അപ്പോൾ സിസ്റ്റൻ ലോ ഉണ്ടായിരുന്നില്ല അമ്മായിമ്മ ഉണ്ടായിരുന്നില്ല ഹാബാത്ത ഇങ്ങനെയുള്ളത് ഒരു മൂത്ത സഹോദരനാണ് സഹോദരനാണെങ്കിൽ എവിടെയാണ് ഗാവുമേരെയെത്താത്ത ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഫ്രീയാണ് ഒറ്റയ്ക്കാണ് അമ്മായിമ്മ ഇല്ല നാത്തന്മാരില്ല ഒരു ജ്യേഷ്ഠനാണുള്ളത് ചേട്ടനാണെങ്കിൽ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ സുഖമാണ് പ്രശ്നങ്ങളൊന്നുമില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതൊന്നും എന്നാണ് പറയുന്നത് മേയാപ്പനെ ആദമീ കൊല്ലയൊക്കെ ടിട്ട് മാലാഗീ അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തെക്കുറിച്ച് അത് വളരെയധികം കർക്കശത്തോടുകൂടി വളരെ എന്താ പറയുക ആത്മീ കൊല്ലയൊക്കെ ടിട്ടുവാലാ കെ അതായത് ഭർത്താവിൻ്റെ കാര്യത്തിൽ വളരെ കർക്കശത്തോടു കൂടി അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധയോടെ നോക്കിയിരുന്നു മഹാം നാരിയൽ ചടായ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക തേങ്ങയുടച്ചു കി ഭഗവാൻ മുജ ഐസാ ചകർദിയ ആ കെ ബി ഐ സി ഹി ഐ സാ ഹി കൃപകർണ അങ്ങനെ ഈശ്വരൻ്റെ കൃപ ഇതെല്ലാം നടന്നത് ഭഗവാൻ എനിക്ക് നല്ലൊരു വീട് തന്നു അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് ഇനിയും ഭഗവാൻ്റെ കൃപയുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങ ഉടക്കൊക്കെ ചെയ്തു അവർ ഭഗവാൻക്ക് കൃപ ഐ സി കൃപാരഹി അവർ ഭഗവാൻക്ക് ഐ സി കൃപാരഹി അതുമാത്രമല്ല ഈശ്വരൻ്റെ കൃപ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു അറിയുന്നത് കി മേരെ ആദമിക പഹലെ സേഹി ഏക്ക് ഔരത് കേസാത്ത് ലഫ്ഡാത്ത ലഫ്ഡ എന്ന് പറഞ്ഞാൽ ദുർ അല്ലെങ്കിൽ റൊമാൻസ് എന്നുള്ള അർത്ഥം അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് യേശുൻ്റെ കൃപയുണ്ട് അതുകൊണ്ട് നല്ലൊരു വീട് കിട്ടി അമ്മായിമ്മില്ല നാത്തൂനില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു നല്ലൊരു ഭർത്താവിന് കിട്ടി നല്ലൊരു വീട് കിട്ടി എന്നുള്ളൊക്കെ കൃപയുണ്ട് അതിനോടൊപ്പം തന്നെ മേരെ ആ ത മീക്ക പഹ്ലെ സേഹി ഏക ആവുരത് കേസാത്ത് ലഫ്ഡാത്ത എൻ്റെ ഭർത്താവിനാണെങ്കിൽ നേരത്തെ വിവാഹത്തിന് മുൻപ് ഒരു സ്ത്രീയായിട്ട് കുറച്ച് അടുപ്പുണ്ടായിരുന്നു ഓ ഹമാരി പീച്ചേ വാലി ഗലീമേ രത്തി അവരാണെങ്കിൽ ഞങ്ങളുടെ പിന്നിലുള്ള ഞങ്ങളുടെ വീടിൻ്റെ പിന്നിലുള്ള ഗലിമേ സ്ട്രീറ്റിലാണ് രത്തി താമസിച്ചിരുന്നത് ആദമേ കന്നാമത്ത രാംപ്രസാദ് മിശ്ര അപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പേര് രാമപ്രസാദ് മിശ്ര എന്നായിരുന്നു അപ്പോൾ ആ സ്ത്രീ വിവാഹം കഴിച്ചിട്ടുള്ളതാണ് എങ്കിലും വിവാഹത്തിന് മുൻപ് നമ്മുടെ യശ്വന്ത്ഗാഖമായിട്ട് അടുപ്പുണ്ടായിരുന്നു ഈ സ്ത്രീയാന്ന് വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീ ആയിരുന്നു അവരുടെ ഭർത്താവിൻ്റെ പേരാണ് രാമപ്രസാദ് മിശ്ര ഓ അസ്പാൽമേ വാർഡ് ബോയ് ധ അദ്ദേഹമാണെങ്കിൽ രാമപ്രസാദ് മിശ്ര ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വാർഡ് ബോയ് ആയിട്ട് ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു ലോക മിശ്രാജി മിശ്രാജി പുകർ തേത്തെ അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത് മിശ്രാജി എന്നാണല്ലോ അവരുടെ ആ സ്റ്റേറ്റിലുള്ളവർ ആ പ്രദേശത്തുള്ളവരെല്ലാവരും വിളിച്ചിരുന്നത് മിശ്രാജി എന്നായിരുന്നു അവർ ഉസ്കോ മിശ്രായി ഇപ്പോൾ രാംപ്രസാദ് മിശ്ര എന്നാണ് ഇപ്പം മിസ്രാജി എന്നാണ് അവിടെ ആളുകൾ വിളിച്ചിരുന്നത് ഇവരേനെയാണ് വിളിച്ചിരുന്നത് മിശ്രായി മിശ്രയുടെ ഭാര്യ മിശ്രായി ജയ് സേ തയ്യാർ ഹോക്കർ ഹോസ്പിറ്റൽ കെലിയെ നിക്കൽത്തെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മിശ്രാജി ഹോസ്പിറ്റലിലെ വാർഡ് ബോയ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ നികത്തെ തോ ഇതർ മിശ്രായി തയ്യാർ ഖോക്കർ നികത്തി അപ്പോൾ ഹോസ്പിറ്റലിൽ വാർഡ് ബോയ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു മിശ്രാജി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ആളുകൾ അപ്പോൾ ഇയാൾ മിശ്രാജി ഹോസ്പിറ്റൽ ഝാനക്കിലേ നികൾത്തി സമയം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതർ മിശ്രായിൻ ഇവിടെ നമ്മുടെ ഈ രാമപ്രസാദ് മിശ്രൻ്റെ ഭാര്യ ഈ സ്ത്രീ ബൺ ടൻകേ ഉടുത്തൊരുങ്ങിയിട്ട് ബൺ ടൻകെ എന്താണ് ഉടുത്തൊരുങ്ങി തയ്യാർ ഹോക്കർ നികൾത്തി തയ്യാറായി പുറത്തേക്ക് പോകും ബിനാ ബാജുക്ക ബ്ലൗസ് പഹനി ഗജ്ര വജ്ര ലിപ്സ്റ്റിക്ക് ലഗാക്കി ഗലിമേ ടട്ടാ മസ്കരി കർത്തി എങ്ങനെയാണ് അവർ പോകുന്നത് ഉടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി പോകുന്നു എന്നു പറഞ്ഞു അല്ലേ എങ്ങനെയാണ് ബിനാ ബാജുക്ക ബ്ലൗസ് പഹനേ ബാജുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയില്ലാത്തത് ബിനാ ബാജുക്ക എന്ന് പറഞ്ഞാൽ കൈയില്ലാത്ത ബ്ലൗസ് പഹനയും ബ്ലൗസ് ധരിച്ച് ആയിട്ട് അണിഞ്ഞൊരുങ്ങി പോവുകയാണ് കൈയില്ലാത്ത ബ്ലൗസ് ധരിച്ച് ഗജരാ വജ്ര ഉടുത്തൊരുങ്ങിയിട്ട് ലിപ്സ്റ്റിക്ക് ലഗാക്കിയെ ലിപ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ചുണ്ടമ്മ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഗരിമേ ടട്ടാം മസ്കരി കത്തി ഹു പോകുന്ന വഴിയിൽ ആ തെരുവിലുള്ള എല്ലാവരുമായിട്ട് സ്ട്രീറ്റിലുള്ളവരുമായിട്ട് ടട്ടാം മസ്കരി കത്തി നേരം പോക്ക തമാശയൊക്കെ പറഞ്ഞിട്ടാണ് ഇവൾ പോയിരുന്നത് അപ്പോൾ മിശ്ര ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്നതിനൊപ്പം തന്നെ നമ്മുടെ മിശ്ര ആയിരുന്നു എന്ത് ചെയ്യുമായിരുന്നു ഡ്രസ്സൊക്കെ മാറി നല്ല വിഷമൊക്കെ ധരിച്ച് ആഭരണമൊക്കെ ധരിച്ച് ഉടുത്തൊരുങ്ങി കയ്യില്ലാത്ത ബ്ലൗസൊക്കെ ഇട്ട് അതുപോലെ ലിപ്സ്റ്റിക്കൊക്കെ തേച്ചിട്ട് ഓരോ തമാശകളും നേരമ്പോക്കും പറഞ്ഞ് അവളും ഇറങ്ങിപ്പോകുമായിരുന്നു ഉസ്ക ആദമേ ഉസ്സേ ഉമ്രിമേ തോടാപെടാത്ത ഉസ്ക ആദമേ അവളുടെ ഭർത്താവ് ഉസ്സേ അവളെക്കാളും ഉമ്മറിമേ തോടാപെടാത്ത അവളുടെ അവളേക്കാളും പ്രായത്തിൽ കുറച്ച് മൂത്തതായിരുന്നു പ്രായവ്യത്യാസമുണ്ട് അതായത് ഇവിടെ തിരിച്ചെറുപ്പായിരിക്കും അതിനേക്കാളും ഒരുപാട് കുറച്ചും കൂടി വ്യത്യാസം പ്രായം കൊണ്ട് കുറച്ച് മൂപ്പുണ്ടായിരുന്നു നമ്മുടെ ഈ രാമപ്രസാദ് മിശ്രയ്ക്ക് വയസ്സേത്തോ മേരെ ആദമേക്കോ സ്നേഹ രാഖി ബി ബാന്തി എങ്ങനെ തന്നെയായാലും മേരെ ആദമേക്കോ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ സ്നേഹ രാഖി ബി ബാന്തി അവൾ രാഖി കെട്ടിയിട്ടുണ്ടായിരുന്നു രാഖി കെട്ടുക സഹോദരി സഹോദരി സഹോദര ബന്ധം കാണിക്കാൻ വേണ്ടി കിട്ടുന്നു നമ്മൾ രാഖി അല്ലേ അപ്പോൾ അങ്ങനെ രാഖി എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ അവൾ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു बया बया करती थी लेकिन वो कहावत है ना न दिन के रात के, पर के, का बया बया पर दिन के रात യ്യ കേ രാഖി കെട്ടി കെട്ടിക്കൊടുക്കാൻ കാരണം എൻ്റെ ഭർത്താവിനെ അവള് വിളിച്ചിരുന്നത് ബയ്യ ബയ്യ എന്നാണ് വിളിച്ചിരുന്നത് സഹോദരൻ എന്നുള്ള അർത്ഥത്തിലാണ് വിളിച്ചിരുന്നത് ലേക്കിൻ ഓ കഹാവത്ത് ഹേ പക്ഷേ ഒരു പഴഞ്ചൊല്ലില്ലേ എന്താണ് പഴഞ്ചൊല്ലെ സയ്യ പകലാരാണ് സഹോദരനും രാത്രിയാകുമ്പോൾ എന്താണ് കൂടെ കിടക്കുന്ന ആളായിട്ട് മാറും അവർ പഴഞ്ചല്ലു പോലെയാണ് ബയ്യ ബയ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നാലെ പോയിരുന്നത് അപ്പോൾ പകലാകുമ്പോൾ സഹോദരനെ രാത്രിയാകുമ്പോൾ സയ്യ സയ്യ തന്നെ കൂടെ കിടക്കുന്ന ആളായിട്ട് മാറുന്നു അഗർ ദോ ദിൻ ദിനം മേരെ ആദമിസ്കെ ഗർന്ന ചായത്തോ തീസ്രേ ദിൻ ഹമാരെ ഗർ കിസി കിസി ബഹാനേ ആ ദമക്തി അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം നടക്കുന്നൊരു കാര്യമാണ് പറയുന്നത് ഈ സ്ത്രീ അകർ ദോ ദി ഉസ്കെ ഗർ നോ രണ്ടു ദിവസം എൻ്റെ ഭർത്താവ് അവളുടെ വീട്ടിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ മതി ദോ ദിൻ മേരാദമിസ്കെ ഗർണ ചായത്തോ തീസരെ ദിൻ മൂന്നാമത്തെ ദിവസം ഹമാരീഗർ കിസി ന കിസി ബഹാനെ ആദമക്തി ഞങ്ങളുടെ വീട്ടിലേക്ക് കിസീന്ന് കിസി ബഹാനെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ബഹാനേന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് ഒഴിവ് കഴിവ് പറഞ്ഞിട്ട് ആദമക്തി വന്നു ചേരുമായിരുന്നു ആക്കി മഡ്കാക്കർ ഐ സി ബാദ്കർ തീ ആഖ്യ മഡ്ഖാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ ചേഷ്ടകൾ കാണിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയും ചെയ്തു കണ്ണുകൊണ്ടൊക്കെ സംസാരിക്കുക അപ്പോൾ അവിടെ ആഖ്യ മഡ്കാക്കർ എന്ന കണ്ണുകൊണ്ട് സംസാരിക്കുക ആംഗ്യ അല്ലെങ്കിൽ അങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു മിസ്രൈൻ കെ ബോണ്ടെപ്പൻ കി നഗൽ കത്തിഹേ അങ്ങനെ നമ്മുടെ സക്കുബായി ഇതൊക്കെ പറയുന്നത് സക്കുബായി ബോണ്ടെപ്പൻ കി മിസ്രൈൻ കെ ബോണ്ടെപ്പൻ കെ ബോണ്ടെപ്പൻ ഇൻഡീസെൻസി ബോണ്ടേപ്പൻ അപ്പോൾ ഈ മിസ്രൈനോട് വീട്ടിൽ നിന്ന് കാണിക്കുന്ന ഡീസൻ്റ് ഇല്ലാത്ത കാര്യങ്ങളവിടെ അനു നഗൽ കർത്തി ഹെ അനുകരിക്കുകയാണ് നമ്മുടെ സക്കുബായി അപ്പോൾ രണ്ടു ദിവസം കണ്ടില്ല മൂന്നാമത്തെ ദിവസം അവൾ എടുത്തിറങ്ങി നമ്മുടെ യശ്വന്ത് ഖാഗിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും പിന്നെ അവർ തമ്മിലുള്ള കണ്ണുകൊണ്ടുള്ള സംസാരമാണ് പിന്നെ അവിടെ നടക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ മിശ്രായം കാണിക്കുന്ന ആ ഭാഗം അവിടെ സക്കുബായി നമ്മുടെ ഇവിടെ അനുകരിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് കാഹോ ബയ്യ കാഹോ ബഹിനൻ കാ ഭയ്യ കാൻ കാൽ കാർ ബൈട്ടിരഹി കാഹോ ബയ്യ കാഹോ ബഹനൻ ക്കാൻ പോയി കയ്യേക്കാ അന്ന് ആവശ്യം ചോദിക്കുന്നത് ഇത് ഇങ്ങനെയാണ് എന്താ സഹോദരൻ അതെന്തത് സഹോദരി മറന്നുപോയോ രാത്രിപറപ്പായിട്ടില്ല രാത്രി മുഴുവൻ ഞാനിരുന്നു ഖാനഭിനായി ഞാനേ ഭക്ഷണം പോലും കഴിച്ചില്ല രണ്ട് ദിവസം സഹോദരനെ കാണാത്തതിൻ്റെ വിഷമം മൂന്നാമത്തെ ദിവസമായി കഴിഞ്ഞാൽ സഹോദരനെ കാണാനായിട്ട് വരുത് അപ്പം എന്നെ മറന്നു പോയോ സഹോദരി മറന്നുപോയി എന്നാൽ ചോദിച്ചുകൊണ്ടാണ് അവൾ വരുക എന്നാണ് പറയുന്നത് ഫിർ മേരി തരത്തിർച്ച സർ സെ ദേക്കർ പോലെ തീ शादी होने का का ही मतलब तो नहीं कि बहनन भी ി ബഹിനൻ കാൽ എന്നിട്ട് എൻ്റെ നേരെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് തീർച്ച നസർസെ ഒന്ന് വളഞ്ഞു നോക്കിക്കൊണ്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ പറയും മത് ബൂൽ വിവാഹം കഴിഞ്ഞു തന്നെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സഹോദരി മറന്നു പോവാന്നുള്ളതാണോ എന്ന് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവർ പറയുകയും ചെയ്യുമായിരുന്നു ഉസ്കോ ദേ കർമേരേ ആദമീപ്പ ജയ്സേ ജാതു ഹോ ജാത്ത അവളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് അറിയില്ല ഒരു മാജിക്ക് ഒരു മാന്ത്രികവിദ്യയിൽ അകപ്പെട്ട പോലെ ഭർത്താവ് നിൽക്കുന്ന അവസ്ഥ അങ്ങനെയെന്ന് പറയുന്നത് അത് കനഭിന ചൂട് എങ്ങനെയാണ് തെറ്റേം കൂടിയൊന്നും വേണ്ടെന്ന് വെച്ച പോലെ ദീ 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 എന്നിട്ട് പിന്നാലെ നടന്ന് ദീ ദീ എന്ന് വിളിക്കുമായിരുന്നു കാത്തേ ഹുയേ ഉസ്കെ പീച്ചേ പീച്ചേ ചന്ദ അപ്പോൾ സഹോദരി സഹോദര ബന്ധമായിട്ടാണ് അവിടെ രാഖി കെട്ടിയതുകൊണ്ട് അങ്ങനെ പറയുന്നു പക്ഷേ അവർ തമ്മിലുള്ള അനാവശ്യമായിട്ടുള്ളൊരു ബന്ധം അവിടെ മുൻപ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ സഖുബായിക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നുണ്ട് ആ പേര് വരാനുള്ള കാരണം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും ഓക്കെ താങ്ക്